ഹലോ മൈഡിയർ ചിൽഡ്രൻ വെൽക്കം ടു റിവിയസ് ക്ലാസ് പൂത്തും തലർത്തും ബ്ലൂമിങ് ആൻഡ് സ്പ്രൗട്ടിങ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണെന്ന് കഴിഞ്ഞതല്ലേ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണും നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും ഇഴവള്ളികളെക്കുറിച്ചും വിവിധ തരത്തിലുള്ള പൂക്കളെ പറ്റിയൊക്കെ മനോഹരമായ ക്ലാസ് ഇന്ന് സാറെടുത്തു നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളും മരങ്ങളും ഇഴവള്ളികളും പൂക്കളുമൊക്കെ പേര് രേഖപ്പെടുത്തി പട്ടികപ്പെടുത്താനായിട്ട് സാർ ആവശ്യപ്പെട്ടിരുന്നു അല്ലേ നമുക്ക് ചുറ്റും ധാരാളം സസ്യങ്ങളും ഉണ്ട് ഈ കാണുന്നത് മുളയാണല്ലേ പുൽവർഗത്തിലെ തന്നെ ഏറ്റവും വലിയ സസ്യമാണ് മുള തൊട്ടാവാടി നിങ്ങൾക്കറിയാം മൈമോസാപ്പുടിക്ക പല നിറത്തിലുള്ള ഒരേതരം പൂക്കളുണ്ട് റോസ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ട് പല നിറത്തിലുള്ള റോസാപ്പൂ അല്ലേ ഇതാണ് ലൂക്കാസ് ആസ്പറ തുമ്പ രാത്രിയുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന നിശാഗന്ധി ക്യൂൻ ഓഫ് നൈറ്റ് വെള്ളനിറത്തിലാണ് കാണുന്നത് അല്ലേ നീലക്കുറിഞ്ഞ് പന്ത്രണ്ട് വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം പുഷ്പിക്കുന്ന നീലഗിരി കുന്നുകളിലെ നീലക്കുറിഞ്ഞു പൂക്കൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂവെന്നറിയപ്പെടുന്ന റഫ്ലേഷിയാണത് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായ കണിക്കൊന്ന അഥവാ ഇന്ത്യൻ ലബോർണം സസ്യ കുടുംബത്തിലെ തന്നെ ധാരാളം ഔഷധ ഗുണമടങ്ങിയ ഒരു ചെടിയാണ് തുളസി അഥവാ ഇംഗ്ലീഷിൽ രാജകീയം എന്നർത്ഥം വരുന്ന ബേസിൽ എന്നും തുളസിയെ വിളിക്കുന്നു മക്കളെ പ്ലാവ് അഥവാ ജാക്ട്രി ചെമ്പകം ഫ്രാഞ്ചിപ്പനി അഥവാ പ്ലുമേറിയ പടവലം സ്നേക് ഗോഡ് തുളസി ബേസിൽ തെച്ചി അഥവാ എക്സോറ തേക്ക് മഞ്ചാടി മുല്ല അഥവാ ജാസ്മിൻ ഇങ്ങനെ ധാരാളം സസ്യങ്ങളെയും പൂക്കളെയും നമുക്കറിയാം ഇനി ഇവയെ തരംതിരിക്കുക ട്രീസ് അഥവാ മരങ്ങൾ സ്മാൾ പ്ലാന്റ്സ് അഥവാ ചെറു സസ്യങ്ങൾ ക്രീപ്പേഴ്സ് അഥവാ ഇഴവള്ളികൾ എന്നിങ്ങനെ തരംതിരിച്ച് നമ്മൾ പട്ടികപ്പെടുത്തേണ്ടതായിട്ടുണ്ട് വി ഹാവ് ടു ലിസ്റ്റ് ഔട്ട് ദീസ് ട്രീസ് സ്മാൾ പ്ലാന്റ്സ് ആൻഡ് ക്രീപ്പേഴ്സ് ഓക്കെ ട്രീസ് അഥവാ മരങ്ങൾ മാംഗോ ട്രീ മാവ് കാഷ്യൂ ട്രീ പറങ്കി മാവ് കോക്കനട്ട് ട്രീ തെങ്ങ് പാം ട്രീ പന ബനിയൻ ട്രീ ആൽമരം ജാക്ക് ഫ്രൂട്ട് ട്രീ പ്ലാവ് ഗോൾഡൻ ഷവർ ട്രീ കണിക്കുന്ന മരം പ്ലാൻസ് റോസ് റോസ തുൽസി ബേസിൽ അഥവാ തുളസി ഹിബിസ്കസ് ചെമ്പരത്തി ഇക്സോറ തെറ്റി ഗ്രാസ് പുല്ല് മൈമൊസപ്പ്യൂടിക്ക തൊട്ടാവാടി ലിയൂക്കാസ് തുമ്പടുത്തത് ഇഴവള്ളികൾ അഥവാ ക്രീപ്പേഴ്സ് സ്നേക്ക് ഗോഡ് പടവലം ബിറ്റർ ഗോഡ് പാവൽ മണി പ്ലാന്റ് മണി പ്ലാന്റ് ഒരു തരം ഇഴവള്ളിയാണ് കേട്ടോ മക്കളെ പംകിൻ മത്തൻ ജാസ്മിൻ മുല്ല പീ പ്ലാന്റ് പയറ് ചെടി പാഷൻ ഫ്രൂട്ട് അത് പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് ഇവ ട്രീസ് പ്ലാന്റ്സ് ക്രീപ്പേഴ്സ് എന്നിങ്ങനെ നമുക്ക് തരംതിരിക്കാം മക്കളെ അതുപോലെ തന്നെ പല നിറത്തിൽ കാണപ്പെടുന്ന പൂക്കളും ഒരേ നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പൂക്കളും ഉണ്ട് അത് നമുക്ക് പട്ടികപ്പെടുത്താം പ്ലാന്റ്സ് വിത്ത് കളേഴ്സ് ഇൻ ഓൺലി ഓൺ കളർ ഒരേ നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പൂക്കൾ ഇന്ത്യൻ ല പൂർണ്ണം കണിക്കുന്ന സൺഫ്ലവർ സൂര്യകാന്തി ല്യൂക്കസ് ആസ്പറ തുമ്പ പാരിജാതം ക്യൂൻ ഓഫ് നൈറ്റ് നിശാഗന്ധി ജാസ്മിൻ മുല്ല റഫ്ലേഷ്യം ഇതിൽ സൺഫ്ലവർ ശരിക്കുള്ള സൺഫ്ലവർ യെല്ലോ കളറിൽ മാത്രമാണ് കാണപ്പെടുന്നത് കേട്ടോ മക്കളെ ചില സൺഫ്ലവർ നമ്മുടെ വീട്ടിലൊക്കെ സൺഫ്ലവർ പോലത്തെ ചെടികളുണ്ട് ശരിക്കുള്ള സൺഫ്ലവർ യെല്ലോ നിറത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ വിത്ത് ഉപയോഗിച്ച് സൺഫ്ലവർ ഓയിലും ഉണ്ടാക്കാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ വ്യത്യസ്ത നിറത്തിലുള്ളവ ഫാൻസ് ഹാവിങ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ഹിബിസ്കസ് ചെമ്പരത്തി റോസ് ഡാലിയ സീനിയ വാട്ടർ ലില്ലി ആമ്പൽ ലോട്ടസ് താമര ഓർക്കിഡ് ബ്ലുമേറിയ അഥവാ ചെമ്പകം ഇങ്ങനെ ധാരാളം ചെടികൾ ധാരാളം പൂക്കൾ വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കളുമുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ഇ വി എസ് നോട്ട്ബുക്കിൽ എഴുതി ചേർക്കണം കേട്ടോ അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അവ നിങ്ങൾ കളർ ഉപയോഗിച്ച് ചിത്രം ഭംഗിയാക്കണം ഓക്കെ അതുപോലെ നോക്കൂ മക്കളെ ദോസ് ദാറ്റ് ബ്ലോസം അറ്റ് നൈറ്റ് രാത്രിയിൽ വിരിയുന്നവർ ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലോസം ബ്ലോസം ചെയ്യുക വിരിയുക അറ്റ് നൈറ്റ് രാത്രിയിൽ വിരിയുന്നവർക്ക് വൈറ്റ് ആൻഡ് ഫ്രാഗ്രൻ്റ് വൈറ്റ് വെള്ളനിറം ഫ്രാഗ്രൻ്റ് സുഗന്ധം വെള്ളനിറവും സുഗന്ധവും ഉണ്ടായിരിക്കും ദിസ് ഹെൽപ്സ് ഫ്ലൈസ് ലൊക്കേറ്റ് ദം അറ്റ് നൈറ്റ് ദിസ് ഹെൽപ്സ് ഇതാണ് ഫ്ലൈസിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്ലൈസ് ആ ശലഭങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ലൊക്കേറ്റ് ദ മറ്റ് നൈറ്റ് രാത്രി കാലങ്ങളിൽ ശലഭങ്ങൾക്ക് ഈ പൂക്കളെ കാണാൻ സഹായിക്കുന്നത് ഇവരുടെ സുഗന്ധവും വെള്ളനിറവുമാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രാത്രി വിരിയുന്ന പൂക്കൾക്കെല്ലാം വെള്ളനിറവും സുഗന്ധവും ഉണ്ടായിരിക്കും അടുത്തത് നോക്കുമ്പോൾക്കളെ ഇവൺ നീലക്കുറിഞ്ഞ ബ്ലോസംസ് നീലക്കുറിഞ്ഞു പൂവ് ബ്ലോസം ചെയ്യുക വിരിയുക എപ്പോഴാണ് നീലക്കുറിഞ്ഞു പൂവ് വിരിയുന്നത് നീലക്കുറിഞ്ഞി ബ്ലോസം ഓൺലി വൺസ് ഇൻ ട്വൽവ് ഇയേഴ്സ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ മാത്രമാണ് നീലക്കുറിഞ്ഞു പൂക്കുന്നത് വാട്ട് ഈ സൈറ്റ് ഇറ്റ് ഈസ് ടു സീ ദ നീലക്കുറിഞ്ഞി ബ്ലോസംഡ് ആൾ ഓവർ നീലഗിരി ഹിൽസ് നോക്കൂ നീലഗിരി കുന്നുകളിലാണ് നീലക്കുറിഞ്ഞി പൂക്കൾ പൂക്കുന്നത് ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ വാട്ട് ഈസ് സൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് മനോഹരമായൊരു കാഴ്ചയായിരിക്കും അത് ഓക്കെ അതുപോലെ തന്നെ നീലഗിരി കുന്നുകൾ എവിടെയാണ് നമുക്കുള്ളത് ഇടുക്കി ജില്ലയിലാണ് നീലഗിരി കുന്നുകൾ ഉള്ളത് നോക്കൂ ദ ജയൻറ്റ് എമംഗ് ഫ്ലവേഴ്സ് ആ പൂക്കളിലെ ഭീമൻ അല്ലെങ്കിൽ വമ്പൻ എന്ന് പറയാം ജയൻഡ് അപ്പോൾ ഏറ്റവും വലുതിനാണ് നമ്മൾ ജയൻഡ് എന്ന് പറയുന്നത് റെഫ്ലേഷ്യ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ് റെഫ്ലേഷ്യ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പം ഇറ്റ് ഹാസ് ആൻ അപ്രോക്സിമേറ്റ് വെയ്റ്റ് ഓഫ് ടെൻ കിലോഗ്രാം ഇറ്റ് ഹാസ് ഇതിനുണ്ട് എത്രയാണ് പത്ത് ഗ്രാം കിലോഗ്രാമോളം ഭാരം ഇതിനുണ്ട് ആൻഡ് എൻ സർക്കിൾസ് ആസ് ബിഗ് ആസ് അനമ്പുളള ഒരു അമ്പ്രയുടെ അത്ര ഒരു കുടയുടെ അത്ര വലുപ്പത്തിലാണ് ഇത് എൻസർക്കിൾ എൻസർക്ലീനർ വട്ടം പോലെ അത്രയും വലിയൊരു വട്ടമാണ് ഈ പൂവിനുള്ളത് കേട്ടോ ഇറ്റ് ഹാസ് ഫൗൾ സ്മെൽ ഇതിനൊരു ദുർഗന്ധമാണുള്ളത് ഇതിന് അതുകൊണ്ട് തന്നെ ഈ പൂവിനെ എന്തെന്നാ പറയുന്നത് ശവന്നാർ പൂവെന്നും അറിയപ്പെടുന്നുണ്ട് ഏകദേശം അഞ്ച് കിലോളം തേൻ ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് ഏഷ്യൻ രാജ്യങ്ങളായ ബോർണിയോ ഫിലിപ്പീൻസ് ഇൻഡോനേഷ്യൻ ദ്വീപുകളിലാണ് റെഫ്ലഷ്യം കാണപ്പെടുന്നത് നീലക്കുറിഞ്ഞ് കാണപ്പെടുന്നത് പളനിമലകൾ നീലഗുരിക്കുന്നുകൾ മൂന്നാറ് സൈലൻറ്റ് വാലി പ്രദേശങ്ങളിലെല്ലാം നീലക്കുറിഞ്ഞ് കാണപ്പെടുന്നു നിശാഗന്ധി അതുപോലെ തന്നെ നിശാഗന്ധിയുടെ മറ്റു രണ്ട് പേരുകളാണ് ബ്രഹ്മകമലം അനന്തശയനം മലബാർ ഏരിയയിൽ അനന്തശയനമെന്നും സംസ്കൃതത്തിൽ ബ്രഹ്മകമലമെന്നും നിശാഗന്ധി അറിയപ്പെടുന്നു മക്കളെ അതുപോലെ തന്നെ മൈമോസ പ്യൂടിക്ക അഥവാ തൊട്ടാവാടി എന്നറിയപ്പെടുന്ന ഔഷധ സസ്യം നമുക്ക് ചുറ്റുപാടുമുണ്ടല്ലേ ഇവ ഇതിനെ ഇതിനെക്കുറിച്ചിട്ട് നോട്ട് എഴുതാൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ എഴുതാം മൈമോസ മൈമോസപ്പീഡിക്ക ഇസ് എ കോമൺ മെഡിസിനൽ പ്ലാന്റ് മൈമോസ മൈമോസപ്പ്യൂഡിക്ക എന്ന് പറയുന്നത് സാധാരണയായി നമുക്ക് ചുറ്റും കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് കോമൺലി ഫൗണ്ട് ഇൻ കേരള ദ ലീവ്സ് ഓഫ് മൈമോസപ്പ്യൂഡിക്ക റെസ്പോണ്ട് ടാച്ച് മൈമോസ മൈമോസപ്പീഡിക്കയുടെ ഇലകൾ റെസ്പോണ്ട് ചെയ്യുന്നു ടച്ച് അതായത് നമ്മൾ തൊടുമ്പോൾ തന്നെ പ്രതികരിക്കുന്ന ഒരു ചെടിയെയാണ് മൈമോസ പീടിക അല്ലാണ്ട് ഇലകൾ അങ്ങനെയാണ് ശേഷിയുള്ളതാണ് ഇഫ് വി ടച്ച് വിട്ടാസ് ലീവ്സ് ഓഫ് മൈമോസ ഇറ്റ് വിൽ കർൽ സഡൻലി പെട്ടെന്ന് തന്നെ നമ്മൾ അതിനെ തൊടുമ്പോൾ തന്നെ ലീവ്സിൽ തൊടുമ്പോൾ തന്നെ മൈമോസയുടെ ഇലകൾ കർൾ ചെയ്യാൻ തുടങ്ങും കൾ ചെയ്യുക ചുരുണ്ട് പോവുക ആൻഡ് ആഫ്റ്റർ സം ടൈം ദ കർലി ലീവ്സ് ബി കെം കുറച്ച് സമയത്ത് കഴിയുമ്പോൾ ഈ ആയിരിക്കുന്ന ചുരുണ്ടിരിക്കുന്ന ഇലകൾ എന്ത് മക്കളെ അത് സ്ട്രെയ്റ്റ് ആയിട്ട് നിവർന്ന് വരും ദിസ് പ്ലാന്റ് ഈസ് ആൾസോ നോൺ ആസ് ഷെയിം പ്ലാന്റ് ഷെയിം ഷെയിം എന്ന് വെച്ചാൽ നാടൻ കുണുങ്ങി ചെടി ഒരു നാടൻ കുണുങ്ങി ചെടിയെന്നും ഇതിനെ പറയാറുണ്ട് ഇറ്റ് ഹാസ് എ പർപ്പിൾ ഫ്ലവർ പെർപ്പിൾ നിറത്തിലുള്ള ഫ്ലവർ ആണ് ആണതിനുള്ളത് അതിൻ്റെ തോൺസ് ഓൺ ഇറ്റ് സ്റ്റെം അതിൻ്റെ സ്റ്റെമ്മിൽ മുഴുകെ എന്താണ് മുള്ളുകളാണുള്ളത് എല്ലാവർക്കും ഇത് സ്വന്തമായിട്ട് എഴുതാൻ കഴിയുന്നതാണല്ലേ മക്കളെ ഓക്കെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായല്ലോ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക പ്രവർത്തനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക ഓക്കെ ഡിയർ ചിൽഡ്രൻ താങ്ക് യു ഗോഡ് ബ്ലസ് യു